സ്റ്റുഡൻസ് ഫോർത്ത് സെമസ്റ്റർ BA BCOM വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പറായിട്ട് വരുന്ന ഇംഗ്ലീഷ് പേപ്പറാണ് കലിഡോസ്കോപ്പ് ദ സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഇതിഹാസമായിട്ടുള്ള ഒരുപാട് കവികളെയും അല്ലെങ്കിൽ ഡ്രാമാറ്റിസ്റ്റിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് വർക്കുകളുള്ള ഒരു പുസ്തകമാണ് കലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെയധികം റിലേറ്റബിൾ ആണ്. നമ്മൾ ലിറ്ററേച്ചറുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധിപ്പിക്കാവുന്ന ഭയങ്കര ഒരു ടേമാണ് കലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞത്. കലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദൂരദർശിനിയൊക്കെ പോലെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. വ്യത്യസ്തമായ കളറുകൾ, അതിലൂടെ നമ്മൾ തീമുകളൊക്കെ നോക്കുന്ന ഒരു ഡിവൈസാണ് ഈ കലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് സാഹിത്യത്തിൻ്റെ ഒരുപാട് 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 വർക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു ഒരു പുസ്തകത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വൈവിധ്യമാർന്ന ഈ കളറുകളിലുള്ള വൈവിധ്യം പോലെ തന്നെ വൈവിധ്യമാർന്ന ഒരുപാട് സാഹിത്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. എന്നിട്ട് ആ സാഹിത്യകൃതിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ തീമുകൾ, നിങ്ങൾ അതിലൂടെ പുതിയ തീമുകൾ ചിന്തിക്കുകയും കണ്ടെത്തുകയും ചെയ്യാന്നുള്ള. അപ്പൊ ഈ ഒരു കളറിലേക്കൊക്കെ നോക്കുന്ന സമയത്ത്, ഈ ഒരു നമ്മൾ ഈ കലിഡോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരുപാട് പാറ്റേൺ, നമ്മൾ പറയാറുണ്ട് സാഹിത്യത്തിൽ എല്ലാത്തിനും ഒരു മൾട്ടി ലെയർ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പ്രകടമായിട്ട് ഒരു അർത്ഥം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനകത്ത് നമുക്ക് റിലേറ്റബിൾ ആകുന്ന, നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ഒരുപാട് അർത്ഥ തലങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് കലിഡോസ്കോപ്പ് എന്നുള്ള ഒരു പദം. അതായത് നമുക്ക് ഒരുപാട് സാഹിത്യകൃതികൾ പഠിക്കുക, അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ അതിലൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തീമുകൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുക എന്നുള്ള ഒരുപാട് ഒരുപാട് അർത്ഥം വെച്ചിട്ടാണ് ഈ കലിഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പേര് അതിന് കൊടുത്തത്. വളരെ വളരെയധികം നമുക്ക് എന്താ പറയുക, വളരെ മാച്ച് ആകുന്ന ഒരു പേരാണ് സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് 15 വർക്കാണ് പഠിക്കാനുള്ളത്. 9 കവിതകളും 3 സ്റ്റോറീസും ഒരു നാടകവും പിന്നെ പ്രോസ് ആൻഡ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം. അങ്ങനെ ടോട്ടല് നമുക്ക് 15 വർക്കാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡെമോ ക്ലാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോൾ പോലും നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ക്ലാസ് എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷിന്റെ പേപ്പർ മറ്റു വിഷയങ്ങളെ പോലെയല്ല, ഇംഗ്ലീഷിന്റെ പേപ്പറുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തീം മനസ്സിലാക്കി പോയാൽ മതി എന്നുള്ള ഒരു ധാരണ കുട്ടികൾക്കിടയിലുണ്ട്. അത് തെറ്റാണ്. തീം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ടെക്സ്റ്റിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിനെ വളരെ പക്കയായിട്ട് ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 100-ൽ 100 മാർക്ക് വാങ്ങാൻ പറ്റും. ക്വസ്റ്റ്യൻസിൽ ചെറിയ വ്യത്യാസം വന്നാൽ വന്നു എന്നല്ലാതെ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ, അതായത് നമ്മൾ അതിന്റെ എഴുത്തുകാരനെ കുറിച്ച് പരിചയപ്പെടാം അല്ലെ, ആ ഒരു വർക്കിന്റെ തീം എന്താന്നുള്ളത് നമ്മൾ പരിചയപ്പെടാം, അങ്ങനെ അതിന്റെ സമ്മറി നമ്മൾ പഠിക്കാം. അതിനൊക്കെ അതിനെല്ലാം ഉപരി നമ്മൾ ഇംഗ്ലീഷ് പാസ്സാവാനുള്ള മാർഗം, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ പേപ്പറുകൾ കേട്ടോ, ലിറ്ററേച്ചർ പേപ്പറുകൾ ഓരോന്നും, ഓരോ ഗ്രാമർ പേപ്പറിന് വേറെ റൂളാണ്, ലിറ്ററേച്ചർ പേപ്പറുകൾ പാസ്സാവാൻ ഏറ്റവും അടിസ്ഥാന ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇനി ഇവിടുന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ പേപ്പർ മാത്രം. അപ്പൊ നമുക്ക് സോഷ്യോളജിയുടെയോ പൊളിറ്റിക്സിന്റെയോ BCOMന്റെയോ ഏതെങ്കിലും പേപ്പർ ആണെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് അത് എഴുതാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് ഒരു തീം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തീം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒഡീസി എന്ന് പറയുന്ന ഈ ഒരു കവിത എന്ന് പറയുന്നത് ഏകദേശം 24 പുസ്തകങ്ങളാണ്. 24 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകത്തിന്റെ 1 മുതൽ 20 ലൈന് വരെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഈ 20 സമ്മറി പഠിച്ചാൽ മാത്രം പോരാ, ഈ 20 അപ്പുറത്തൊന്നും ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ അതാ പറഞ്ഞത് നമ്മൾ ഒരു വർക്കിനെ പൂർണ്ണമായിട്ടും പഠിക്കുന്നില്ല. അപ്പൊ മുമ്പത്തെ തേർഡ് സെമ്മിലെ പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർക്കിനെ അതിൽ നിന്നുള്ള എക്സെപ്ഷൻസ് ആണ് അല്ലെ, അതിൽ നിന്നുള്ള അടർത്തി എടുത്തിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ അടർത്തി എടുക്കുന്ന ഭാഗത്തെ ആസ്പദമാക്കി അതിന്റെ അപ്പുറത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാത്തിനും ഉപരി എല്ലാം നമ്മൾ പഠിക്കണം. അത് നമ്മൾ ഓതറെ കുറിച്ച് പഠിക്കണം, സമ്മറി പഠിക്കണം, ഒക്കെ പഠിക്കണം, അതെല്ലാം പഠിക്കണം. അതെല്ലാം ഞാൻ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ.
പക്ഷെ അതിലേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസറുകൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഒഡീസി എന്ന് പറയുന്ന ഇത് ഈ ഒരു വർക്ക് എഴുതപ്പെടുന്നത് വിചാരിക്കുന്നത് ഏകദേശം ക്രിസ്തുവിനും 750 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് അന്ന് ജീവിച്ചിരുന്ന ഹോമർ എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള, ഒരു ഗ്രീക്ക് കവി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഏകദേശം 24 പുസ്തകങ്ങളിലേക്കായിട്ടും ഗ്രീക്ക് ഭാഷയിൽ, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഇലിയാഡ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ആദ്യത്തെ വർക്കിന്റെ പേര്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒഡീസി എന്ന് പറയുന്ന ഈ ഒരു പിന്നെ കവിത എഴുതുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ട്രോജൻ യുദ്ധം, ട്രോജൻ യുദ്ധം എന്ന് പറയുന്നത് ഗ്രീക്കുകാരും അതേപോലെ തന്നെ ട്രോജൻ നഗരവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഗ്രീക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു നഗര രാഷ്ട്രമാണ് ഇത്താക്ക എന്ന് പറയുന്നത്. ആ ഇത്താക്കയുടെ രാജാവാണ് ഒഡീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒഡീസസ് ഇത്താക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പിന്നെ ട്രോജൻ യുദ്ധത്തിലേക്ക് പോവുകയും, ട്രോജൻ യുദ്ധം ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ അവസാനം ഒരു മരക്കുതിര ഉണ്ടാക്കുകയും ആ മരക്കുതിര യുദ്ധമുഖത്തിൽ ഉപേക്ഷിക്കുകയും ആ ഉപേക്ഷിക്കപ്പെട്ട മരക്കുതിരയുമായിട്ട് ട്രോജൻ ആളുകൾ അവരുടെ നഗരത്തിലേക്ക് പോവുകയും, എന്നാൽ ഈ മരക്കുതിരക്കുള്ളിൽ ഒളിച്ചിരുന്ന ഗ്രീക്കുകാര് അല്ലെ മരക്കുതിരയുടെ പുറത്തുനിന്ന് പുറത്തേക്ക് ചാടുകയും പെട്ടെന്ന് ഈ നഗരത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ഗ്രീക്കുകാർ അതിലൂടെ പിന്നെ നഗരത്തിലേക്ക് പ്രവേശിക്കുകയും നഗരത്തെ എന്താ പറയുക നശിപ്പിക്കുകയും, അങ്ങനെ അങ്ങനെയാണ് ട്രോജൻ യുദ്ധത്തിലെ ഗ്രീക്കുകാർ വിജയിക്കുന്നത്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധമാണ്. അപ്പൊ ആ യുദ്ധത്തിന് ശേഷം ഒഡീസസ് എന്ന് പറയുന്ന നമ്മുടെ ഇത്താക്കയുടെ രാജാവ് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയിലേക്കും അദ്ദേഹത്തിന്റെ മകനും വീട്ടിലുണ്ട്. അപ്പൊ അവരിലേക്ക് തിരിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ആ തിരിച്ചുള്ള റിട്ടേൺ ബാക്ക് ടു ഹിസ് ഹോംലാൻഡ് ഇത്താക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചു വരവ്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഈ ഒഡീസി എന്ന് പറയുന്ന ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീം അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഉടനീളം അദ്ദേഹം അനുഭവിക്കുന്ന ട്രാജഡീസ് അല്ലെങ്കിൽ ത്രെഡ്സ് അതൊക്കെയാണ് ഈ ഒരു പിന്നെ വർക്കിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് അതിനെ താരതമ്യപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന്റെ മരണത്തിലേക്കുള്ള നമ്മുടെ ഒരു ജീവിത യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ ചതിക്കുന്നു, പറ്റിക്കപ്പെടുന്നു, പ്രയാസങ്ങൾ വരുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒഡീസിയും അദ്ദേഹത്തിന്റെ അനുയായികളും അവര് തിരിച്ച് വീട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഒഡീസസ് എന്ന് പറയുന്ന ഒഡീസി എന്ന് പറയുന്ന ഈ ഒരു പിന്നെ വർക്കിലൂടെ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് പിന്നെ ഇപ്പൊ ഗ്രീക്കിന്റെ ചരിത്രം, ഗ്രീക്ക് എന്ന് പറയുന്നത് ഒരുപാട് ദൈവങ്ങളെ ഉള്ള ഒരു വിശ്വാസമുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ ഏറ്റവും ദൈവങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന സീയൂസും സീയൂസിന് കീഴിൽ ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ ലിവിങ് ക്യാരക്ടേഴ്സും ദൈവങ്ങളും മിത്തിക്കൽ ക്രിയേറ്റേഴ്സും ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു കഥയിലുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 750 അല്ലെ, ക്രിസ്തുവിനും 750 വർഷമുള്ള ഒരു സാഹിത്യകൃതിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അതിനകത്താണ്. അപ്പൊ മിത്തിക്കലായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ്, ഒരുപാട് ഗോഡ് ഗോഡസസ്, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയാ വിച്ചസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കഥയില് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോന്നു കഴിഞ്ഞാൽ, പാർട്ട് എയിലേക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ പോയി. അപ്പൊ ഞാൻ നമ്മളോട് പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ പക്കയായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു പോയിക്കോളണം കേട്ടോ. എങ്ങനെയാണ് ചോദിച്ചത്, അതിനെന്താണ് എഴുതുക എന്നുള്ളത്. ഇപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻറ്റു 2 or 3 sentences, രണ്ടോ അതല്ലെങ്കിൽ 3 sentences മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൂം ഡസ്, ആരോടാണ് എന്ത് ചെയ്യുന്നത്, ദ നരേറ്റർ അല്ലെ ഇത് ആഖ്യാതാവ് എന്ത് ചെയ്യുന്നത്, ഒഡീസി ഇൻവോക്ക് നരേറ്റർ ഓഫ് ദ ഒഡീസി, ഒഡീസിയുടെ നരേറ്ററെ ഇൻവോക്ക് ചെയ്യുന്നത്, ഇന്നോക്താണ് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു ഇൻസ്പയർ ഹിം ടു ടെൽ ദ സ്റ്റോറി അല്ലെ, ഒരു കഥ പറയാൻ പ്രേരിപ്പിക്കണം. ആരോടാണ് പറയുന്നത്, നമുക്കറിയാം അതിന്റെ തുടക്കത്തില് മ്യൂസ് എന്ന് പറയുന്ന ഒരു ഗോഡസ് ഉണ്ട്, ഒരു ദേവി ഉണ്ട്. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂസ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ സിയൂസ് എന്ന് പറയുന്ന ദൈവങ്ങളുടെ രാജാവുണ്ട്. അപ്പൊ അവിടെ ഒരു പോളിയാൻഡ്രസ് നമുക്ക് പറയാം, ബഹുദൈവ വിശ്വാസമാണ് ഗ്രീക്കുകാർക്ക്, ഒരുപാട് ദൈവങ്ങളുണ്ട്. കടലിനൊരു ദൈവം, സൂര്യനൊരു ദൈവം, അങ്ങനെ ഓരോന്നിനോരോ ദൈവങ്ങളാണ്. ഇനി ഇത് എല്ലാ ദൈവങ്ങളുടെയും ദൈവം, നമ്മൾ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ദൈവങ്ങളുടെയും ഒരു രാജാവ് എന്ന് പറയുന്നത് സിയൂസ് ആണ്. അങ്ങനെ സിയൂസിന്റെ 9 മക്കളും 9 തരത്തിലുള്ള ക്രിയേറ്റീവ് ആർട്ടിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളെന്ന് പറയുന്നത്, ആ ഈ 9 മക്കളെയാണ് മ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു മ്യൂസ് ആണ് കവിതയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ദേവതയാണ് കേട്ടോ. സംഗീതത്തിന്റെയും ഇതാണ് ഗോഡസ് ഓഫ് പോയട്രി ആൻഡ് മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതത്തിന്റെയും കവിതയുടെ ഒക്കെ ദേവത. അപ്പൊ ആ ദേവതയോടാണ് ആര് റിക്വസ്റ്റ് ചെയ്യുന്നത്, നരേറ്റർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോറി പറയാൻ, ഒരു കഥ പറയാൻ അല്ലെ, ഒരു ഒരു കവിത പറയാൻ. ആരെ കുറിച്ചാണ് പറയുന്നത്, ടു ഹെൽപ് ഇൻ ദ ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് ദ ക്ലെവർ ആൻഡ് ബ്രേവ് കിങ് ഒഡീസസ് അല്ലെ. വളരെ അല്ലെ
ബുദ്ധിമാനും അതോടൊപ്പം തന്നെ വളരെ ധൈര്യശാലിയും, ബ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ധൈര്യശാലി, ക്ലവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശാലി. അപ്പൊ വളരെ ക്ലവർ ആയിട്ടുള്ള, വളരെ തന്ത്രശാലിയും ബുദ്ധിശാലിയുമായിട്ടുള്ളതും വളരെ ധൈര്യശാലിയുമായിട്ടുള്ള ഒഡീസസ് എന്ന് പറയുന്ന രാജാവിന്റെ കഥ പറയാനാണ് ആരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്? ആ മ്യൂസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ വോണ്ട് കാലിപ്സോ ലെറ്റ് ഒഡീസസ് ടു ഒഡീസസ് ലീവ് ദ ഐലൻഡ് ഓഫ് ഒജീഗിയ ഒജീഗിയ. അപ്പോ ഒജീഗിയ എന്ന് പറയുന്ന ദ്വീപ്, അത് ആരുടെ ദ്വീപാണ്? കാലിപ്സോ എന്ന് പറയുന്ന നിംഫിന്റെ ദ്വീപാണ്. നിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രകൃതി ദേവതകളുണ്ട്, അപ്പൊ അതിനകത്ത് താഴെ വരുന്ന ഒരുപാട് ദേവതകൾ വരുന്നതാണ് കാലിപ്സോ എന്ന് പറയുന്നത്. അപ്പൊ കാലിപ്സോയുടെ ദ്വീപിൽ നിന്ന് ഒഡീസസിനെ പോകാൻ അനുവദിക്കുന്നില്ല. വോണ്ട് കാലിപ്സോ ലെറ്റ് ഗോ എന്ന് പറയില്ല, നമ്മള് പോകാൻ അനുവദിക്കില്ല, വോണ്ട് അതിന് കഴിയണില്ല അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല. വോണ്ട് കാലിപ്സോ ലെറ്റ് അല്ലെ, കാലിപ്സോ പോകാൻ അനുവദിക്കുന്നില്ല അല്ലെ. എന്താണ് പോകാൻ അനുവദിക്കാത്തതിന്റെ കാരണം എന്താ? കാലിപ്സോ ഈ പിന്നെ ഒഡീസസിന്റെ ഈ ഒരു ഇന്റലിജൻസും അദ്ദേഹത്തിന്റെ തന്ത്രവും എല്ലാം കണ്ട് ദേവതകൾക്കും ദൈവങ്ങൾക്ക് പോലും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും കാലിപ്സോക്കും എന്താണ് ഭയങ്കര ഇഷ്ടമാണ്, ആരെ? നമ്മുടെ ഒഡീസസിനെ. അപ്പൊ ഒഡീസസിന് എന്തു ഒഡീസസിനെ കാലിപ്സോക്ക് എന്ത് ചെയ്യണം? മാരി ചെയ്യണം. അപ്പോ കാലിപ്സോ വാണ്ട്സ് ഒഡീസസ് ടു ബി ഹെർ ഹസ്ബൻഡ്. അപ്പൊ കാലിപ്സോ എന്ത് ചെയ്യാണ്? ഒഡീസസിനെ തന്റെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. പക്ഷേ നമ്മുടെ ആൾ എന്ത് ചെയ്യുന്നു? ഒഡീസസിന് അദ്ദേഹത്തിന്റെ ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹോംലാൻഡിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് റെഫ്യൂസ് ചെയ്യാണ്. ഏതിനെ? കാലിപ്സോന്റെ ഈ റിക്വസ്റ്റിനെ റെഫ്യൂസ് ചെയ്യാണ്. അങ്ങനെ റെഫ്യൂസ് ചെയ്തത് കാരണം ഇംപ്രിസൺഡ് ഹിം. ഇംപ്രിസൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അടച്ചു. ഹിം ഇൻ ഹെർ ഐലൻഡ് ഫോർ 7 years. അദ്ദേഹത്തെ 7 വർഷത്തോളം അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ദേവതയാണ് അഥേന എന്ന് പറയുന്നത്. വാട്ട് ഡസ് അഥേന പ്രിഡിക്ട് ഫോർ ഒഡീസസ്? ഒഡീസസിനെ കുറിച്ച് അഥേന എന്താണ് പ്രിഡിക്ട് ചെയ്തത്? അപ്പോ ഒഡീസസിനെ കാത്ത് ആരിക്കുന്നുണ്ട്? അദ്ദേഹത്തിന് ഇത്താക്ക എന്ന് പറയുന്ന നഗരത്തില് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും ഇരിക്കുന്നുണ്ട്. അപ്പോ മകനോട് അഥേന പ്രിഡിക്ട് ചെയ്തിട്ട് പറയുകയാണെന്ത്, നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ തിരിച്ചു വരും, അതുകൊണ്ട് നിന്റെ അമ്മയെ ശല്യപ്പെടുത്തുന്ന കാമുകന്മാരൊക്കെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതായത് 10 വർഷത്തോളം ഒഡീസസ് അവിടെ നാട്ടിലില്ല, അതുകൊണ്ട് അവിടെ നമ്മുടെ അതായത് ഒഡീസസിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാമുകന്മാർ തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് അഥേന പ്രെഡിക്ട് ചെയ്യുന്നത്. എന്ത് അഥേന എന്ന് പറയുന്നത്? നഗരങ്ങളുടെ സംരക്ഷകയും യുദ്ധത്തിന്റെ സംരക്ഷകയും അതോടൊപ്പം തന്നെ അറിവിന്റെ ദേവതയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ദേവതയാണ് അഥേന എന്ന് പറയുന്നത്. അപ്പൊ അഥേന പ്രെഡിക്ട് ചെയ്യുകയാണ് എന്ത്? അഥേന പ്രെഡിക്റ്റഡ് ദാറ്റ് ഒഡീസസ് ഈസ് സ്റ്റിൽ അലൈവ്. ഒഡീസസ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിപ്പുണ്ട്. ഹി വിൽ റിട്ടേൺ ടു ഹിസ് ഹോം ലാൻഡ് ഇത്താക്ക്. അദ്ദേഹം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചറിയുന്നു. ഇനി ഈ ഭാഗത്തുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ദാറ്റ് പൊസീഡൻ, പൊസീഡൻ എന്ന് പറയുന്നത് കടലിന്റെ ദൈവമാണ്. എന്താണ് പൊസീഡൻ? പൊസീഡൻ എന്ന് പറയുന്നത് ഡിഡ് നോട്ട് പിറ്റി ഒഡീസസ്. ഒഡീസസിനോട് ഒരു ദയവും പൊസീഡനും തോന്നാത്തതിന്റെ കാരണം എന്താണ്? പൊസീഡൻ എന്ന് പറയുന്നതാണ് വാസ് ദ ഗോഡ് ഓഫ് ദ സീ. അതൊക്കെ ആരുടെ താഴെയാണ്? സിയൂസിന് താഴെയാണ് കേട്ടോ. സിയൂസ് ആണ് ഇവരുടെയൊക്കെ രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ പൊസീഡൻ എന്ന് പറയുന്നത് കടലിന്റെ ദൈവമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? ഹി വാസ് ആംഗ്രി വിത്ത് ഒഡീസസ്. ഒഡീസസിനോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് വാസ് ഒഡീസസ് ഹു കില്ലഡ് സൈക്ലോപ്സ്. സൈക്ലോപ്സ് എന്ന് പറയുന്നത് പൊസീഡന്റെ മകനാണ്. ഹു വാസ് പൊസീഡൻസ് ചൈൽഡ്. അപ്പൊ പൊസീഡന്റെ ചൈൽഡിനെ, കുട്ടിയെ ആര് കൊന്നിട്ടുണ്ട്? ഒഡീസസ് കൊന്നിട്ടുണ്ട്. അപ്പൊ ആ കാരണം കൊണ്ട് ഒഡീസസിനോട് ആർക്ക് ദേഷ്യമാണ്? ഒഡീസസിനോട് പൊസീഡൻ എന്ന് പറയുന്ന കടലിന്റെ ദൈവത്തിന് ദേഷ്യമാണ്. അതുകൊണ്ട് പൊസീഡൻ ഒഡീസസിന്റെ യാത്രയിലുടനീളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുക്കാൻ ആര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? പൊസീഡൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പൊസീഡൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഒഡീസസിന്റെ യാത്രയിലുടനീളം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ പഠിച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഥയും മനസ്സിലാവും. ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമുക്ക് ആ കഥയും മനസ്സിലാവും. ആദ്യം നമ്മൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ സമ്മറിയിലൂടെ കഥ എന്താന്ന് പറഞ്ഞുതരും. പിന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ട് അതിന്റെ സാഹചര്യം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ വെറുതെ അർത്ഥം പറഞ്ഞ് മനസ്സിലാവുക, അർത്ഥം പറഞ്ഞ് പോകാതെ നമ്മൾ അതിന്റെ ഒരു സാഹചര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കത് പോവുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് കണക്ട് ചെയ്യും, നമുക്കത് മൈൻഡിൽ നിൽക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സാമിന് അത് എഴുതാനും പറ്റും കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഓരോ കഥകളെയും കവിതകളെയൊക്കെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സാഹിത്യത്തോട് അത്രയോ ഇഷ്ടവും ഇതൊക്കെ ഉണ്ടാണ്, വെറുതെ ഞാൻ ജയിക്കാൻ പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു പ്രയാസമുള്ള സാധനമാണ്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള പേപ്പറാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ബ്ലോക്ക് വന്നു. അതായത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാധനം അവിടെ വന്നു. അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് വളരെ ഈസിയാണ്.
അത് വെറുതെ പറയുന്നതല്ല, നമ്മളൊരിക്കലും ഗ്രാമർ അല്ല പഠിക്കുന്നത്, ഗ്രാമർ കുറച്ച് പ്രയാസമാണ് നമുക്ക് പറയാം, പക്ഷെ ലിറ്ററേച്ചറാണ് നമ്മൾ പഠിക്കുന്നത്, സാഹിത്യമാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മളുമായിട്ട് ഭയങ്കരധികം ബന്ധപ്പെടുത്തി നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പറാണ്. അപ്പൊ അതിന് അങ്ങനെ തന്നെ കാണുക. അപ്പൊ ഇതൊരു ഡെമോ ആണ്, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ കേട്ടോ, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്, നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം. അങ്ങനെ എല്ലാ പേപ്പറിന്റെയും ക്ലാസ്സുകളുണ്ട്, സോഷ്യോളജി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ പേപ്പറിന്റെയും ക്ലാസ്സുകളുണ്ട്, ബി എ പേപ്പറുകളുടെ. നിങ്ങൾക്ക് പങ്കെടുക്കാൻ, ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഇതാണ്, 95 26 7 8 6 5 8 6, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കലിഡോസ്കോപ്പ് സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് എന്ന് പറയുന്ന ലോകത്തിന്റെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഒരുപാട് ഇതിഹാസ കവികളെയും സാഹിത്യകാരന്മാരെയും നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ലിറ്ററേച്ചർ പോലെ അല്ല തേർഡ് സെമ്മിൽ നമ്മൾ അങ്ങനെ പഠിച്ചത്, ഇത് ലോകത്തിന്റെ, അതായത് പിന്നെ ഗ്രീക്ക്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പിന്നെ അമേരിക്ക, അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ ലെബനൻ, അങ്ങനെയുള്ള ഒരുപാട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള, അതാണ് നമ്മൾ കലിഡോസ്കോപ്പ് എന്ന് പറയുന്ന പേരിനെ തന്നെ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വൈവിധ്യമാർന്ന സാഹിത്യങ്ങൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് ക്ലാസ്, ചെറിയ ഫീസോട് കൂടിയിട്ട് 250 രൂപ എന്ന് പറയുന്ന ചെറിയ ഫീസോട് കൂടിയിട്ട് മുഴുവൻ ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം.